നീണ്ട പാറയിൽ കാട്ടാന ശല്യം വർദ്ധിച്ചു വരുന്നതിൽ നാട്ടുകാർക്ക് ആശങ്ക കൃഷി നശിപ്പിക്കുന്നതിനൊപ്പം വീടുകൾക്കടുത്തേക്കും റോഡിലേക്കും ആനകളെത്തുന്നത് പതിവായിരിക്കുകയാണ് കാഞ്ഞരവേലിയിൽ ഒരാളെ കൊലപ്പെടുത്തിയ കുമ്പൻ അക്രമ സ്വഭാവത്തോടെ നാട്ടിലെത്തുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു നീണ്ട പാറയിലും ചെമ്പൻകുഴിയിലും ആനകൾ നിരന്തരം ദുരിതം വിതയ്ക്കുകയാണ് വൻതോതിൽ കൃഷി നശിപ്പിക്കപ്പെടുന്നു ഓരോ ദിവസവും കൂടുതൽ ഭാഗങ്ങളിലേക്ക് ആനകളെത്തുന്ന സ്ഥിതിയാണുള്ളത് ഇടുക്കി റോഡിലേക്കും ആനകളെത്തുന്നത് വാഹനങ്ങൾക്ക് ഭീഷണിയായി മാറും ഒരു മാസം മുൻപ് കാഞ്ഞിരവേലിയിൽ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയ കൊമ്പനും ജനവാസ മേഖലകളിലേക്ക് എത്തുന്നവയിലുണ്ട് ഈ ആന ഇപ്പോഴും അക്രമ സ്വഭാവം കാണിക്കുന്നുണ്ട് ആനകളെ ഓടിക്കാൻ ശ്രമിക്കുന്ന നാട്ടുകാരെയും വനപാലകരെയും തിരിഞ്ഞു നിന്ന് ആക്രമിക്കാൻ ശ്രമിക്കാറുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു മേലോട്ട് കേറി വന്നോണ്ടിരിക്കയാണ് സിറ്റിയിലേക്ക് കഴിഞ്ഞ ദിവസം ഒരു രണ്ട് മാസം ആകുന്നില്ല ഒരു ഒരു മരണപ്പെട്ട സംഭവം ഉണ്ടായി അതിനപ്പുറത്തെ ഇവിടെ ഉണ്ടാവാൻ പോവുകയാണ് കാരണം ഈ ആന വയലൻ്റാണ് ഇന്നലെ ഞങ്ങൾ നേരിട്ട് കണ്ടതാണ് ആന വയലൻ്റ് ആണ് ആന നേരെ തിരിഞ്ഞു നിൽക്കുന്നു അതുപോലെ രണ്ട് ഉദ്യോഗസ്ഥരൂടെ വന്നിരുന്നു അവർ പറഞ്ഞു കഴിഞ്ഞ ദിവസം ചെമ്പംകുടിയിൽ ആനയെ ഓടിക്കാൻ ചെന്നപ്പോൾ ഈ ആന തിരിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഞങ്ങൾ ടോർച്ച് ടോർച്ചടിച്ചു ആനയെ നേരിട്ട് കണ്ടു കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അതിനുശേഷമാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത് ഈ ആന തിരിഞ്ഞു നിന്ന് പ്രതികരിക്കാനുള്ളൊരു ഇതിലേക്കാണ് ഞങ്ങൾ ഓടിമാറി രാത്രിയിൽ ആനകൾ ഇറങ്ങിയാൽ തുരത്തിയോടിക്കാൻ വനപാലകരെത്താറുണ്ട് എന്നാൽ ആവശ്യമായ ഒരു സംവിധാനവും വനപാലകർക്കില്ലെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടി ശക്തിയേറിയ വെളിച്ചത്തോടു കൂടിയ ടോർച്ച് പോലുമില്ല ഇല്ല ആനശല്യത്തിന് പരിഹാരം കാണാൻ അടിയന്തര നടപടി വേണമെന്നാണ് ആവശ്യം അതുകൊണ്ട് ഇത് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യമാണ് നിങ്ങൾ ആരും ഉദ്ദേശിക്കുന്ന പോലെ അധികാരികൾ ആരും ഉദ്ദേശിക്കുന്ന പോലെ അല്ലേ കാര്യങ്ങൾ നടക്കുന്നത് ഇവിടെയുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് വെറും നിസ്സായകരാണ് കാരണം അവർ ബൈക്കിനാണ് ഇന്നലെ വന്നത് അവർക്കൊരു ജീപ്പ് പോലും ഇല്ലാത്ത സ്ഥിതിയിലാണ് ഒരു ബൈക്കിന് ഇന്നലെ അവർ വന്ന് അവരെന്ത് ചെയ്യാൻ പറ്റും രണ്ട് മൂന്ന് പടക്കങ്ങളുണ്ടായിരുന്നു അതുമായിട്ട് വന്ന് എന്തു ചെയ്യാൻ പറ്റും നല്ല ഒരു ടോർച്ച് പോലും അവരുടെ കയ്യിലല്ല ഇതുമായിട്ട് വന്ന് ഞങ്ങൾ ഞങ്ങളാരും ഇറങ്ങി എങ്ങനെ പോവും അവർ മൂന്നുപേരെ താഴെ ചെന്നു അവരും ആനയെ കണ്ട് ബോധ്യപ്പെട്ടു അവരും പടക്കം പൊട്ടിച്ചു ഈ സാധനം ഇറങ്ങിപ്പോയി ന്യൂസ് ഡെസ്ക്